നമസ്കാരം സുഹൃത്തുക്കളെ, ട്രിവാൻഡ്രം പൾസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. തിരുവനന്തപുരം കന്യാകുമാരി പാത ഇരട്ടിപ്പിക്കലിൻ്റെ ഭാഗമായി തിരുവനന്തപുരം മുതൽ നേമം വരെയുള്ള ഭൂമി ഏറ്റെടുക്കൽ ഇപ്പോൾ പൂർത്തിയായിരിക്കുകയാണ്. പുതിയ പാളത്തിനായി വഴിതെളിക്കലും നികത്തലും കെട്ടിടങ്ങൾ പൊളിക്കലും ഇപ്പോൾ തുടങ്ങിക്കഴിഞ്ഞു. നേമം റെയിൽവേ സ്റ്റേഷൻ ഭാഗത്തും പണികൾ ഇപ്പോൾ വേഗത്തിൽ നടക്കുന്നുണ്ട്. ആദ്യഘട്ടത്തിൽ മേൽപ്പാലങ്ങൾ നിർമ്മിക്കുമെന്നാണ് അറിയുന്നത്. കരമന കുഞ്ചാലുമൂട്, പാപ്പനകോട് എസ്റ്റേറ്റ്, നേമം സ്റ്റുഡിയോ റോഡ്, പ്രാവച്ചമ്പലം എന്നീ ഭാഗങ്ങളിൽ ഇതിനായുള്ള നടപടികൾ ഇപ്പോൾ തുടങ്ങിക്കഴിഞ്ഞു. മൂന്ന് റീച്ചുകളായാണ് ഭൂമി ഏറ്റെടുക്കൽ നടക്കുന്നത്. തിരുവനന്തപുരം നേമം, നേമം നെയ്യാറ്റിൻകര, നെയ്യാറ്റിൻകര പാറശാല എന്നിങ്ങനെയാണ് ഈ റീച്ചുകൾ വരുന്നത്. ആദ്യ റീച്ചിലെ ഭൂമി ഏറ്റെടുക്കലിന് കാലതാമസം നേരിട്ടിരുന്നു. തിരുവനന്തപുരം നേമം 8 കിലോമീറ്റർ പാതയാണ് ആദ്യ റീച്ചിൽ വരുന്നത്. ഭൂമി ഏറ്റെടുക്കലിനായുള്ള തുക നേരത്തെ തന്നെ റെയിൽവേ അനുവദിച്ചിരുന്നു. ഇതോടെ 10 പഴക്കമുള്ള നേമം കോച്ചിങ് ടെർമിനൽ പദ്ധതിക്ക് ഇപ്പോൾ ഒരു ഉണർവ് വന്നിരിക്കുകയാണ്. കോച്ചിങ് ടെർമിനലിന് റെയിൽവേ ബോർഡ് അനുമതി നൽകി കഴിഞ്ഞിട്ടുണ്ട്. നിലവിലുള്ള 116 കോടിയുടെ പദ്ധതിയിൽ പുതിയ പരിഷ്കാരങ്ങൾ ഇപ്പോൾ വരുത്തിയിട്ടുണ്ട്. നേമം ഉൾപ്പെടെ സംസ്ഥാനത്ത് 32 സ്റ്റേഷനുകൾ റീഡെവലപ്പ് ചെയ്യുന്നുണ്ട്. നേമത്ത് വികസനത്തിന് ഇനിയും കുറച്ച് ഭൂമി കൂടി ഏറ്റെടുക്കേണ്ടി വരുമെന്നാണ് പറയുന്നത്. നേമം ടെർമിനൽ പൂർത്തിയായാൽ അത് തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷന്റെ ഉപഗ്രഹ സ്റ്റേഷനായി മാറും. ഇതോടെ ഭാവിയിൽ കൂടുതൽ ട്രെയിനുകൾ ഇവിടെ നിന്ന് പുറപ്പെടുകയും അവസാനിക്കുകയും ചെയ്യും. റീഡെവലപ്മെൻറ്റ് പദ്ധതിയുടെ ഭാഗമായി നേമത്ത് അറ്റകുറ്റപ്പണിക്കുള്ള 2 പിറ്റ് ലൈനുകൾ, 4 സ്റ്റേബിളിംഗ് ലൈനുകൾ, വലിയ തകരാറുകൾ പരിഹരിക്കുവാനുള്ള 2 സിക്ക് ലൈനുകൾ, 4 പ്ലാറ്റ്ഫോമുകൾ, പ്ലാറ്റ്ഫോമുകളെ ബന്ധിപ്പിച്ച് അണ്ടർപാസ്, നടപ്പാലം, എസ്കലേറ്റർ, ലിഫ്റ്റ്, പാർക്കിംഗ് ഏരിയ എന്നിവയും നിർമ്മിക്കുന്നുണ്ട്. സംസ്ഥാനത്തിലെ റെയിൽവേ വികസനത്തിന് ഭൂമി ഏറ്റെടുക്കലാണ് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നത്. നേമത്ത് ടെർമിനലിനായി 2011-12 റെയിൽവേ ബഡ്ജറ്റിൽ അന്ന് പ്രഖ്യാപനമുണ്ടായിരുന്നു. 2018-19 കാലയളവിൽ റെയിൽവേ അംബ്രല്ല വർക്കിൻ്റെ ഭാഗമായി ഇവിടെ തറക്കല്ലിട്ടിരുന്നു. പിന്നീട് 2022 കൊച്ചുവേളി ഉപടെർമിനലായി മാറ്റിയ അവസ്ഥയിൽ നേമം പദ്ധതി ഉപേക്ഷിച്ചു എന്ന വാർത്തകളാണ് വന്നിരുന്നത്. എന്നാൽ ഇപ്പോൾ വീണ്ടും നേമത്ത് വികസന പ്രവർത്തനങ്ങൾ പുനരാരംഭിച്ചിട്ടുണ്ട്. നേമത്തെ റെയിൽവേ വികസനത്തിനായി ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട് പ്രദേശവാസികൾക്കുണ്ടായ പ്രതിസന്ധിയെപ്പറ്റി നിരവധി വാർത്തകൾ പതിവായി വന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ഈ പദ്ധതി വളരെ ഊർജിതമായി നടക്കുന്നു എന്നത് അതിനെല്ലാം ഒരു പരിഹാരമായി മാറുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. മറ്റൊരു വീഡിയോയിൽ തിരുവനന്തപുരത്തെ മറ്റൊരു വിശേഷവും കാഴ്ചയുമായി വീണ്ടും കാണാം. ചാനലിന് നൽകുന്ന പിന്തുണയ്ക്ക് നന്ദി അറിയിക്കുകയാണ്.